വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് മുരിങ്ങയില തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2-3 കൊത്തോളം മുരിങ്ങയില കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ നന്നായിട്ട് ഇറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലെ പഴുത്ത ഇല വല്ലതും ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിവതും മുരിങ്ങയില ഫ്രഷായിട്ട് തന്നെ തയ്യാറാക്കണം. അപ്പോൾ അതിന് കുറച്ചും കൂടെ സ്വാദ് ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഒരു ചെറിയ കയ്പ്പ് വരും. അതുകൊണ്ട് ഇറുത്തെടുത്ത് അപ്പോഴും തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അരപ്പിന് വേണ്ടത് എന്തെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പിടി നിറച്ച തേങ്ങ എടുത്തിട്ടുണ്ട്. 7-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം മുരിങ്ങയില തോരന് അധികം എരിവ് ചേരത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ 3 തേങ്ങയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും ചേർത്തൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കണം. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മുരിങ്ങയില തോരനിൽ സാധാരണ കറിവേപ്പില ചേർക്കാറില്ല. അത് താല്പര്യമുള്ളവർക്ക് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില തോരനിൽ ഒട്ടും നമ്മൾ വെള്ളം ചേർക്കത്തില്ല. ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുരിങ്ങയില നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുരിങ്ങയില ഇങ്ങനെ വഴറ്റുമ്പോൾ ചെറുതായിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് കേട്ടും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സൗണ്ടൊക്കെ മാറിയിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അരപ്പ് ഒതുക്കിയെടുത്തിട്ടുണ്ട്. മുരിങ്ങയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇലക്കറികൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ആദ്യം വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ഈ ഇലക്കറികൾ ചുരുങ്ങി ഒരുപാട് കുറയും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ കൂടുതൽ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഒരുപാട് കൂടിപ്പോവും. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. മുരിങ്ങയില നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അരപ്പ് അധികം അരഞ്ഞു പോയത് 1-2 ആയിട്ടൊന്ന് ചതച്ച് വേണം എടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരപ്പും മുരിങ്ങയിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 4-5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വളരെ എളുപ്പം തന്നെ നമുക്ക് മുരിങ്ങയില തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പം ഞാൻ തേങ്ങ നല്ല കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട്. മുരിങ്ങയിലേക്ക് കുറച്ച് തേങ്ങ കൂടുതലുള്ളത് നല്ല ടേസ്റ്റാണ്. ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം. ഒരു 4-5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഈ അരപ്പും ചീരയൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുരിങ്ങയില തോരൻ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും മാസത്തിലൊരിക്കലെങ്കിലും വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.